വിനുവിൻ ജോണിനെതിരായ കള്ളക്കേസിൽ കെ യു ഡബ്ല്യു ജെ പ്രതികരിക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂണിയനിൽ കൂട്ടരാജി. കെ യു ഡബ്ല്യു ജെ സംസ്ഥാന സമിതിയിൽ ഏഷ്യാനെറ്റിന്റെ ഏക പ്രതിനിധി വീഡിയോ എഡിറ്റർ എസ് സതീഷ് സമിതി അംഗത്വം രാജിവെച്ചു. ഏഷ്യാനെറ്റിൽ നിന്നുള്ള 200 യൂണിയൻ അംഗങ്ങളും രാജിവെക്കാൻ തീരുമാനിച്ചു. കേസിൽ യൂണിയൻ ഭാരവാഹികൾ ഇടപെടണമെന്ന് എസ് സതീഷ് സംസ്ഥാന സമിതി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആവശ്യപ്പെട്ടെങ്കിലും പ്രതികരണം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് കൂട്ടരാജി തീരുമാനം. 2022 മാർച്ചിൽ വിനു വി ജോൺ അവതാരകനായ ന്യൂസ് അവർ ചർച്ചയിൽ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ടാണ് എളമരം കരിമിന്റെ പരാതി. മാർച്ച് 22 ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പണിമുടക്കിലുണ്ടായ അക്രമ സംഭവങ്ങളെ കുറിച്ചായിരുന്നു 9 ചർച്ച. സംസ്ഥാനത്ത് വ്യാപകമായ അക്രമ സംഭവങ്ങൾ ഉണ്ടായി എന്നത് ശരിയല്ലെന്ന എളമരം കരീമിന്റെ വാദത്തോട് വിനു വി ജോൺ നടത്തിയ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. എളമരം കരീമിനെ ഭീഷണിപ്പെടുത്തിയെന്നും മനഃപൂർവ്വം അപമാനിച്ചുവെന്നും അദ്ദേഹത്തെയും കുടുംബത്തെയും മറ്റുള്ളവർ ആക്രമിക്കണം എന്നുള്ള പ്രേരണ നൽകുന്നുമാണ് പോലീസ് FIR പറയുന്നത്. എളമരം കരീം പോകുന്ന വണ്ടി ഒന്ന് അടിച്ചു പൊട്ടിക്കണമായിരുന്നു, എന്നിട്ട് അതിലുള്ള ആളുകളെ എളമരം കരീം കുടുംബസമേതമാണെങ്കിൽ അവരെയൊക്കെ ഒന്ന് ഇറക്കി വിടണമായിരുന്നു. എളമരം കരീമിനെ യാസറിനെ പോലെ മുഖത്തടിച്ച് മൂക്കിൽ നിന്നും ചോര വരുത്തണമായിരുന്നു എന്നായിരുന്നു ചാനൽ ചർച്ചയ്ക്കിടെ വിനു വി ജോൺ പറഞ്ഞത്. എളമരം കരീമിന്റെ വാദത്തിന് തിരികെ വിനു നൽകിയ മറുപടിയായിരുന്നു ഇത്. അതേസമയം കന്റോൺമെന്റ് സ്റ്റേഷനിലെത്തി വിനു വി ജോൺ പോലീസിന് മൊഴി നൽകി. കേസെടുത്ത വിവരം 1 വിനു വി ജോണിൽ നിന്ന് പോലീസ് മറച്ചുവെച്ചു എന്നാണ് ആരോപണം. പാസ്പോർട്ട് പുതുക്കാൻ ശ്രമിക്കുന്നതിനിടെ മാത്രമാണ് കേസിൽ പ്രതിയാണെന്ന വിവരം അറിഞ്ഞതെന്ന് വിനു വി ജോൺ പറയുന്നു. BBC മാത്രം മതിയോ മാധ്യമ സ്വാതന്ത്ര്യമെന്നും വിനു വി ജോൺ ചോദിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.